നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനനിൽ ബുധനാഴ്ച പുലർച്ചെ 4 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. 13 പിന്നിട്ട ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം, അതിന് താൽക്കാലിക വിരാമമിട്ടാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. US ഫ്രാൻസും മുന്നോട്ട് വെച്ച 2 വെടിനിർത്തൽ കരാർ, അതിന് ചൊവ്വാഴ്ച ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകി. അതേസമയം വെടിനിർത്തൽ ഫലപ്രദമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നിലവിൽ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം ഇരുപക്ഷത്തു നിന്നും ആക്രമണങ്ങളോ പ്രകോപനമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണം കാരണം കുടിയൊഴിഞ്ഞുപോയ ലെബനൻകാർ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കരാർ പ്രകാരം തെക്കൻ ലെബനനിൽ നിലയുറപ്പിക്കുന്ന ലെബനീസ് സൈന്യവും ഇവിടേക്ക് എത്തി. ലെബനീസ് സൈന്യത്തിന്റെ ഒരു റെജിമെന്റ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായ കുലായയിലെത്തി. ഇത് നാട്ടുകാർ ആഘോഷിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. കൊലായി നിവാസികൾ ലെബനീസ് സൈന്യത്തിന് ആഹ്ലാദകരമായ ഊഷ്മളമായ സ്വീകരണമായിരുന്നു നൽകിയത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ നിലവിൽ വന്ന വെടിനിർത്തലിന് മുൻകൈയെടുത്തത് അമേരിക്കയും ഫ്രാൻസുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയായിരുന്നു വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അമേരിക്കയും ഫ്രാൻസും മുൻകൈയെടുത്ത് രൂപപ്പെടുത്തിയ വെടിനിർത്തൽ കരാർ, ഈ കരാറിലെ ധാരണകൾ 10 ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് അംഗീകരിച്ചത്. ഇതോടെ ഇസ്രായേലിലെ പ്രാദേശിക സമയം പുലർച്ചെ 4 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ഹിസ്ബുള്ള കരാർ ലംഘിച്ചാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിട്ടുണ്ട്. കരാർ അംഗീകരിച്ചെങ്കിലും ഗാസയിലെ പോരാട്ടം നിലയ്ക്കാത്തിടത്തോളം തങ്ങൾ പിന്മാറില്ല എന്നാണ് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത്. കരാർ പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് പരമാവധി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ ബെയ്റൂട്ടിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിൽ 42 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന തെക്ക് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ലെബനീസ് സൈന്യത്തെയും UN സമാധാന സേനയും വിന്യസിക്കും. US നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സമിതിക്കായിരിക്കും നിരീക്ഷണ ചുമതല. ഇരു കൂട്ടർക്കും ഇടയിലെ ശത്രുത എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കരാറെന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയത്. കരാർ പ്രകാരം 60 ഇസ്രായേൽ സൈന്യം ലെബനനിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങും. ആക്രമണത്തിൽ വീടുകൾ തകർന്നവരെ പുനരധിവസിപ്പിക്കും. ഭൂരിഭാഗം വീടുകളും സ്കൂളുകളും വ്യവസായ കേന്ദ്രങ്ങളും കടകളും തകർന്ന തെക്കൻ ലെബനിലെ ഗ്രാമങ്ങൾ പുനർനിർമ്മിക്കും. വെടിനിർത്തലിനെ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു. പുതിയ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയെ സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും പാതയിലേക്ക് നയിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തു. ഹിസ്ബുള്ളയെ ഭീകര സംഘടന എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ജോ ബൈഡൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാൻ ഹിസ്ബുള്ളയെയും മറ്റ് ഭീകര സംഘടനകളെയും വീണ്ടും സമ്മതിക്കില്ലെന്നും ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. രണ്ട് പ്രദേശത്തെയും സാധാരണ പൗരന്മാർക്ക് എത്രയും വേഗം അവയുടെ പ്രദേശങ്ങളിലേക്ക് സുരക്ഷിതരായി മടങ്ങിയെത്താൻ കഴിയുമെന്നായിരുന്നു ജോ ബൈഡന്റെ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.